ഗായ്സ്, അപ്പൊ എന്താ ഇന്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്ത് നമ്മൾ ഇന്റർ എടുക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു മിനിറ്റ് ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ചു കുറേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഉള്ളതൊക്കെ നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പം കണ്ടിട്ട് വരും. ഹലോ ഹലോ, പോക്കാണ്ടിട്ടിരിക്കുകയാണ്. ഇവിടെ എണ്ണ തേപ്പാണ് കേട്ടോ, എണ്ണ തേക്കും കൂളിയാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉണ്ണി കുളിക്കുന്നത്. നമ്മള് എറണാകുളത്ത് നിന്ന് വന്നതിന് ശേഷം അവള് കുളിച്ചിട്ടില്ല. വെറുതെ പറഞ്ഞ കേട്ടോ, അവള് കുളിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ റോഡൊക്കെ ഉണ്ട്, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ അവര് വന്നിട്ട് ഒക്കെ വൃത്തിയാക്കുന്നു കേട്ടോ. എന്ത് ഭംഗി വെച്ചിട്ടോ, എനിക്കിങ്ങനെ റോഡൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോഴേ ഭയങ്കര സന്തോഷം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഇടും ഈ രണ്ട് സൈഡില്. വെയിലാണ്, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ വൃത്തിയായപ്പോൾ എന്തൊരു ഭംഗിയെ നോക്കി. ഞാൻ വേണ്ട ഇവിടെ ഇങ്ങനെ സൈഡിലിങ്ങനെ കോൺക്രീറ്റ് ഇടും. എനിക്കിവിടെ ഇങ്ങനെ പുല്ല് വരുന്നത് ഇഷ്ടമല്ല കേട്ടോ, അപ്പോൾ ഞാൻ ഈ സൈഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പുല്ല് വരും, ഇവിടെയൊക്കെ പുല്ലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവരത് വേറെ വൃത്തിയാക്കുന്നു. നമ്മുടെ റോഡൊക്കെ ചന്തക്കാരിയാക്കി. കഥ പറയല്ലേ, ട്രാജഡി കഥകൾ സുഡാനി കെട്ടിൽ കേട്ട് കാണിച്ചു കൊടുക്ക. ട്രാജഡി കഥകൾ പറയണേ, മാവേനും കൊണ്ട് ഒരു സ്വയിലില്ലാണ്ടായിരുന്നു സ്കൂളും സ്കൂൾക്കാർക്കും. മാവേ നിന്റെ മുടി വെപ്പും മുടി വെച്ചാലുണ്ട് അടിയിലൊക്കെ. എന്താ വാക്കൂട്ട ഒരു സങ്കടം. നമ്മള് മടഞ്ഞിടാത്തത് എന്താണ്, സ്കൂൾക്ക് പോവാത്ത. സ്കൂൾക്ക് പോകുമ്പോ എന്താ മടഞ്ഞിടാത്തത്? ആ മുടിവാൽ കുത്തു പിടിച്ച് കുത്തുവാനെങ്കിലും ഈ മടഞ്ഞു. ഇതിപ്പം ഇപ്പം മടഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് ആ ഹെയർ സ്റ്റൈൽ നന്നായിണ്ടല്ലോ, തിരിക്കി നോക്കട്ടെ. അതാരെ പഠിച്ചറിയോ, മറ്റേ ഞാൻ ആ പ്രോഗ്രാമിന് മടഞ്ഞിട്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് മടയാൻ നോക്കി കിട്ടിയില്ല. അപ്പൊ ഞാൻ വെറുതെ ഹെയർ സ്റ്റൈലിസ്റ്റ് ചെയ്തെന്നല്ലേ. അപ്പള് മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ അമ്മമ്മ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ അമ്മമ്മ നമ്മ വന്നിട്ടുണ്ടേ. യെസ്, നമുക്കിത് ഇങ്ങോട്ടിടാം. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് ഓർക്കുമ്പോഴത്തേനും ആരോ കമന്റ് ഇട്ടിരിക്കണം, ഒരു ഡേ ഇൻ മൈ ലൈഫ് വെയിറ്റിംഗ് എന്താ. മറ്റേ പണ്ട് ഉണ്ണിക്കായിരുന്നില്ല കൊറേ മുടി? പണ്ട് മമ്മിക്കായിരുന്നു. ഞാനും ഞാനും ഭാവിനി എന്റെ ഉണ്ണിടി ഒപ്പായിരുന്നു ആദ്യം. അല്ല കേട്ടോ കുഞ്ഞാ, മമ്മി ഫസ്റ്റ്, ഞങ്ങൾ ചെറുതിൽ ഒരേപോലെ ഒപ്പായിരുന്നില്ലേ. പിന്നെ വാക്കുട്ടി കഴുത്ത് വെച്ച് വെട്ടി. അത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, ഇങ്ങനെ മുടി വെട്ടി ചീന്താനും കൊറച്ച് ഇത്രയൊക്കെ ആയിട്ട് മുടി വെട്ടാൻ നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഉണ്ണി വെട്ടില്ല, ഉണ്ണിക്ക് നല്ല മുടിയുള്ളതായിരുന്നു. വാക്കുട്ടിക്ക് ഞാനങ്ങോട്ട് വെട്ടി, ഉണ്ണി അങ്ങോട്ട് ഇത്ര തന്നെ വെച്ച് വളർന്നു. വാക്കുട്ടിക്ക് പെട്ടെന്ന് വളർന്നതാണ് കേട്ടോ, കാരണം ഞാൻ ടെൻത്ത് വരെ പഠിക്കുമ്പോ എനിക്കായിരുന്നു കൂടുതലും മുടി. പിന്നെ അങ്ങോട്ട് ഉണ്ണി വെട്ടിയപ്പോ ഉണ്ണിയുടെ മുടിയൊക്കെ കൊഴിഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് ഇത് മടഞ്ഞെടുത്തു. പിന്നെ ഉണ്ണിക്ക് വൈറ്റമിൻ ഡിയുടെ പ്രശ്നം വന്നതുകൊണ്ടാണ് കൊഴിഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാരും വൈറ്റമിൻ ഡി വരാതെ ശ്രദ്ധിക്കുക, കാരണം വൈറ്റമിൻ ഡി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. എനിക്കും അത് ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞേ, അതുകൊണ്ടാണ് എനിക്കും ഇങ്ങനെ ക്ഷീണം വരണേ. അപ്പൊ എന്റെ ഫുള്ള് ടെസ്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല ഈശ്വരാ, പേടിയാവണം. എന്തൊക്കെയാണാവോ ഇത് ഇത് കണ്ടോ, ഇതിൽ ഞാൻ ചൊറിഞ്ഞു. എന്തോ ചൊറിയണ നോക്കി ചൊറിയുമ്പോ ഈ സാധനം ഇത് പിറ്റേ. എനിക്ക് കുത്തുമ്പോഴൊന്നും ഒരു വേദന ഉണ്ടായിരുന്നില്ല, പക്ഷെ കഴിഞ്ഞപ്പോഴാ വേദന. നീറലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ തട്ടുമ്പോഴൊക്കെ വേദന. ഇപ്പൊ പഠിക്കല്ലേ, ഒന്ന് പഠിച്ചൂടെ കൊറ നേരം ആയിട്ടും. മമ്മി ഫോൺ മാറ്റോണ്ടല്ലേ, എനിക്ക് ഈ ഫോണിൽ പഠിച്ചാ പറ്റില്ല. എന്താ നിനക്ക് പഠിച്ചാല്? പോടാ പോടാ, ഇന്നലെ കണ്ടു പോടാ. എന്ത് കണ്ടു? വാവക്ക് ഇല്ലാടി ഏട്ടാ, സത്യം പറഞ്ഞ തനോട്ടും പറയണ പോലെ വാവ എന്താ ചെയ്യണത്, വാവയ്ക്ക് എന്നെ അറിയണില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ആ പറഞ്ഞ കണ്ടിത് ടാച്ച് കാണിക്കാനാണെന്ന്. ഇവിടെ തട്ടിയോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പഠിക്ക് പഠിക്ക് മതി ഇരുന്നത്.
അതാണ് പഠിക്കണേ. കൊയ്യ കൊയ്യ വടി പോലത്തെ കാർക്കുന്തൽ ആദ്യം കണ്ടുണ്ടോ? കണ്ടുണ്ടോട്ടാ മമ്മി തരും, എനിക്ക് അറിയാം. ലാസ് എന്താ പറഞ്ഞ? മമ്മി സോ സ്വീറ്റ് ആൻഡ് സോ 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 സൂപ്പർ ശിശു. ഓക്കെ, അപ്പൊ എന്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഹലോ, സീനിട്ടത് മതി. നീക്ക് നീക്ക് സമയം. ഇപ്പൊ 2 മണിയായി കഴിഞ്ഞു. നമ്മള് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല തോന്നുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട് കൊറേ നേരമായി കുളിച്ചു വന്നിട്ട് പക്ഷെ തലയത്ത് കെട്ടയക്കാത്ത. ഹലോ നീക്ക്, കഴിക്ക നീക്ക്. ഇന്നാണ് ഉച്ചക്ക് ഒപ്പരുന്നില്ലെങ്കിൽ ഇനി ഞാൻ കോളേജില് മമ്മി ഇവിടെ ഇരിക്കും. ഇന്നലെ ആടോട് ഞാൻ പറഞ്ഞേ മമ്മി വിഷമിക്കൊന്നും വേണ്ട, എന്താ നല്ല വിഷമമുണ്ടെന്നല്ലേ എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ മമ്മി അറിയാ, ഏയ് വിഷമൊന്നുമില്ല ചാറ്റ. ആള് ഇന്നലെ എന്തൊരു എക്സ്പ്രഷൻ കാട്ടിയ, പൊക്ക പൊക്ക ചാറ്റാന്ന്. ഓക്കെ മമ്മി എന്നെ മിസ് ചെയ്യോ? ഏ ഓക്കെ, കഴിക്കട്ടെ എന്നാ ഞാൻ പോയിട്ട്. ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ കഴിക്കട്ടെ. ഇപ്പോ അമ്മമ്മയുടെ കഴിച്ചു കഴിഞ്ഞു. കമള ഓക്കെ, കമള ആൻറ്റി ഓക്കെ. അമ്മമ്മയുടെ കഴിച്ചു കഴിഞ്ഞു. എന്താ പിന്നെ വാവക്കുട്ടി പഠിക്കണം, അവൾക്ക് എക്സാം വരണം. അമ്മമ്മ എന്നിട്ട് ഇപ്പൊ കഴിച്ചിട്ട് പോയി കിടന്നു. അപ്പൊ ഞാൻ എന്തായാലും എടുത്ത് കഴിക്കട്ടെ. മമ്മിക്കും അറിയില്ല വൈകിയാന്ന് അറിയില്ല. ഞാൻ കഴിക്കണ്ടോ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. കള്ളത്തി കള്ളത്തി. ആ ടാറ്റൊക്കെ കണ്ടു മാറ്റി വെച്ചോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ. ലേറ്ററിന്റെ ആവശ്യമില്ല. ആ ഓക്കെ, ഇപ്പോഴാണ് പക്ക ക്ലാരിറ്റി. ഓക്കെ അപ്പൊ ഇപ്പൊ നേരത്തെ വെച്ചെടുത്തപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടേക്ക് വെച്ചെടുത്തതിന് ഇനിയും ക്ലാരിറ്റി കൂടും പറഞ്ഞിട്ടുണ്ട്. ക്ലാരിറ്റി പോയി ഗൈസ്. അപ്പൊ ഇതെന്ത് മീനാ അമ്മി? എന്ത് മതി അമ്മയുടെ ആക്ഷൻ. നാണം വരുന്നടാ, നാണം വരുന്നടാ. എന്തിന് ഡിപ്രഷൻ? വൈ വൈ ഡിപ്രഷൻ? ഇപ്പൊ 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 ന്യൂജൻ പിള്ളേരുടെ ഒരു വാക്കാണ്, ഒറ്റ വാക്കിൽ തീർക്കും ഡിപ്രഷൻ. അപ്പൊ മമ്മിക്ക് വിഷമില്ല എന്നൊക്കെ പറഞ്ഞു. വിഷമുണ്ടോ? അയ്യടാ എന്ന് ഞാൻ പോണില്ല. ഡിപ്രഷൻ ഇല്ല അല്ലേ? ഓക്കെ ഗൈസ്, ഇപ്പം പറയുമ്പോലെ ഇപ്പൊ കോമളാൻറ്റി പറയുവാണേ. എന്നൊക്കെ എന്തായാലും ഞാൻ എന്റെ സെൽഫി ഇട്ട് കാണിച്ചു തരാം. അപ്പൊ എന്താ, പയറുപ്പേരി അയില മീനാട്ടോ. ഇത് ഉണ്ണി എനിക്ക് ഞാൻ ഇപ്പൊ മീൻ വറുത്ത് കഴിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വേണം. എന്ന് വെച്ചാൽ ഉണ്ണിയും കട്ട് ചെയ്ത് കാണാം, അയില മീൻ കഴിക്കൂല. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ചോറ് ഫുള്ള് കഴിക്കുന്നത്. കഴിക്കില്ല ഗൈസ്. സംഭവം എന്താണെന്നറിയോ, മമ്മി എപ്പോഴും എന്നോട് പറയും എന്താ നീ എന്തായാലും അത്ര കഴിക്കില്ല എന്ന് ഉറപ്പാണ്. എന്നിട്ട് എന്തിനാ കുട്ടി ഇത്ര ചോറ് എടുക്കണ, ഇത്ര ചോറ് എടുക്കണ, ചോറ് എടുക്കണോണ്ട് കുഴപ്പമില്ല, അത് വേസ്റ്റ് ആക്കാൻ എന്തിനെടുക്കണേ ചോദിക്കും. പക്ഷെ എനിക്ക് എങ്ങനെന്താ അറിയോ, പ്ലേറ്റ് നിറഞ്ഞ് കാണണം. എനിക്ക് രണ്ടാം വട്ടം ചോറ് എടുക്കുന്നത് ഇഷ്ടമല്ല, രണ്ടാം വട്ടം ചോറ് എടുക്കുന്നത് ഇഷ്ടമല്ല, അതേപോലെ ചൂടുള്ള ചോറ് കഴിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറച്ച് കുറച്ച് സംഭവമുണ്ട്. കാരണം നമ്മൾ ആ ഒരു ടേസ്റ്റിൽ നമ്മൾ കഴിച്ചു പോകുമ്പോൾ രണ്ടാം വട്ടം എടുത്ത ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പം അത് കാരണം ഞാൻ കുറേ ചോറ് എടുക്കും, പക്ഷെ ആ ചോറ് ഫുള്ള് കഴിക്കില്ല. ഒന്നില്ലെങ്കിൽ മമ്മി ബാക്കി കഴിക്കും, ഇല്ലെങ്കിൽ അമ്മമ്മ ഉള്ളപ്പോൾ അമ്മമ്മയൊക്കെ കേട്ടോ ബാക്കി കഴിക്കാനും. അപ്പൊ പിന്നെ അങ്ങനെ ചോറ് ചോറ് വേസ്റ്റ് ആക്കില്ല എന്നാലും പരമാവധി. പിന്നെ 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 ആരുടെ മകള്? മമ്മിയല്ലേ, മമ്മയുടെ അടുത്തല്ലേ ഞാൻ ഇരിക്കുന്നത്. ഞാൻ മെല്ലെ ചോറ് എന്താ വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബാക്കി വെച്ച് കഴിഞ്ഞാൽ മെല്ലെ നീറ്റും പ്ലേറ്റ് കാണിക്കും. അറിയും മമ്മി സംഭവം ചോറുണ്ടാവും. മമ്മി എന്ത് ചെയ്യും, പോയി കൈ കഴുകിയിട്ട് ഉരുട്ടി ഉരുട്ടി വാരി തന്നിട്ടേ മമ്മി വിട്ടാക്കുള്ളൂ. ഫുള്ള് കഴിപ്പിച്ചിട്ടേ മമ്മി എനിക്ക് സമാധാനം തരുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്ന് സമാധാനത്തോടെ കഴിക്കും. നാളെ കോളേജിൽ പോയിട്ട് കുട്ടികളിലൊപ്പം കഴിക്കുമല്ലോ മമ്മി. ആ പിന്നെ കോമളാൻറ്റി അറിയാം, ഇപ്പൊ സമയത്ത് ഇപ്പൊ ഇഷ്ടമുള്ളപ്പോ കുളിക്കാം, ഇഷ്ടമുള്ളപ്പോ എടുത്ത് കഴിക്കാം. പക്ഷെ നാളെ മുതൽ എന്ത് ചെയ്യും ചോദിക്കാം കോമളാൻറ്റി എന്നോട്. ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഞാൻ കഴിക്കുമ്പോൾ കുറച്ചു നേരം ടി വി ഇടും കേട്ടോ. നമ്മൾ എന്തേലും ഒരു സിനിമ എന്തേലും ഒക്കെ ഇരുന്ന് കാണും, കാരണം ഇന്നും കൂടിയല്ലേ നാളെ തൊട്ട് കുറച്ച് സ്റ്റാർട്ട് ചെയ്യുമല്ലേ. ഓക്കെ അപ്പൊ കഴിച്ചിട്ട് കാണാം ഗൈസ്, ബൈ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ കുറച്ചു നേരം ടി വി ഒരു സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പത്തേനുമാണ് നമുക്ക് എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്, കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ മാത്രമേ ഒന്ന് പോകുന്നുള്ളൂ. അമ്മയുണ്ടോ?
നേരത്തെ കടന്നാണ് കഴിച്ചിതുവരെ ഫുഡ് കഴിച്ചോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അമ്മമ്മ അവിടെ കടക്കുന്നുണ്ട്. വാവക്കുട്ടി ഇതവിടെ പഠിക്കുമായിരുന്നു, ഇപ്പൊ എന്താ ചെയ്യണം? ഓക്കെ, വാവക്കുട്ടി ഇതാ ക്ലാസ്, വാവക്കുട്ടി ഇവിടെ ക്ലാസ് കണ്ടോണ്ടിരിക്കണം. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വേഗം വരാം. പോകുമ്പോ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം ഗൈസ്. ഓക്കെ ബൈ ഗൈസ്, പോയിട്ട് വരാം. മമ്മി ബൈ. ഹലോ ഗായ്സ്, ഓക്കെ. അപ്പൊ ഞാന് എന്താ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഷോപ്പിംഗ് അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട് എത്തിയിരിക്കുവാണ്. എന്താ ഇപ്പൊ ഒരു കാര്യം കാണിച്ചിരുന്നോ ഗായ്സ്, നമ്മള് ഞാൻ പോകുമ്പോ ഒരാൾ എങ്ങനെയാണോ കിടന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ വയ്യാണ്ട് ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പളിക്ക് നാണം വന്നേ, നാൺ വന്നോടാ, നാൺ വന്നോടാ, അപ്പളിക്ക് നാണം വന്നിരിക്കണ ഗൈസ്. അപ്പൊ മമ്മിക്ക് നല്ല, നമ്മളിപ്പോ ഒരു മമ്മിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക എന്നുള്ളതുകൊണ്ട് നമ്മള് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ഒരു സാധനം മേടിച്ചിരുന്നു. അപ്പൊ ഇത് കുറച്ച് ഹൈ ആണ്. അതെ, ഞങ്ങൾ അമൃതയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ പൊളിക്കും ഇവിടെ അങ്ങോട്ട്, കാരണം നമ്മുടെ അസുഖങ്ങളൊക്കെ വേഗം മാറ്റിയിട്ട് ഞങ്ങൾ ഉഷാറാവും ഗൈസ് അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ വന്ന ബർക്ക് ഞാൻ ഐസ്ക്രീം മേടിച്ചു കൊണ്ടുവന്നു വാവക്കുട്ടിക്ക്. വാവക്കുട്ടിക്ക് ചെറുതായിട്ട് കോൾഡ് പോലെ, അപ്പൊ അവൾക്ക് ഐസ്ക്രീം അല്ല അവൾക്ക് ചുക്കാപ്പി മേടിച്ചു കൊടുന്നു. കുഞ്ഞാവ് പാൽ കുടിക്കാൻ തുടങ്ങി. എന്തമ്മി? ഓക്കെ, കുഞ്ഞാവ് പാൽ കുടിക്കട്ടെ. ഓക്കെ, അപ്പോ അത് മേടിച്ചു കൊടുന്നു. അമ്മമ്മണ്ട്, അമ്മമ്മയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ നമ്മൾ ഉച്ചയ്ക്ക് ഒരു സിനിമ കണ്ടിരുന്നു, അതിന്റെ ബാക്കി കാണാൻ പോവാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇതപ്പോ ഈ സോഫയിൽ അവിടെ പോയിരിക്കും. എന്നിട്ട് പോയിട്ട് കുറച്ചുനേരം കുറച്ചുനേരം സിനിമ കാണും കേട്ടോ. സിനിമ കാണും പറഞ്ഞിട്ട് കഴിഞ്ഞിടാൻ സമ്മതിക്കുന്ന വിചാരിക്കില്ല. എന്റെ സ്വത്ത് സമ്മതിക്കും. എന്റെ എന്റെ സുട്ടു എന്ന് പറഞ്ഞ ആരാ? എന്റെ സുട്ടു എന്ന് പറഞ്ഞ ആരാ? ആരാണ്? വലിയൊരാളാണ്, വലിയ മനസ്സിന്റെ ഉടമയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ സോറി, ഞാനൊന്ന് ബാക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ബായ്. വാവക്കുട്ടി പഠിക്കാണ്, വാവക്കുട്ടിക്ക് രണ്ട് എക്സാം നാളെ ഉണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ ഇന്നലെ നമുക്ക് അതിന്റെ ബാക്കി എടുക്കാൻ പറ്റില്ല, കാരണം ആ സിനിമ കണ്ട് ഞാൻ അങ്ങനെയും ഉറങ്ങിപ്പോയി ഗൈസ്. നമുക്ക് അതിന്റെ ബാക്കി പിന്നെ മമ്മി അങ്ങനെ കിടക്കണോണ്ട്, മമ്മി വയ്യാണ്ട് കിടക്കണോണ്ട് ഞാൻ തന്നെയായിരുന്നു ഫുൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വാവയ്ക്ക് എന്നുവെച്ചാൽ ഇന്ന് എക്സാം, എന്നുവെച്ചാൽ നാളെ എക്സാം ഉള്ളത് കൊണ്ട് എന്താ വാവക്കുട്ടി എന്ത് ചെയ്തു, അവളും വേഗം കടന്നു. ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാന്ന് വെച്ചാൽ, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സിനിമ കണ്ടു, സിനിമ കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചപ്പോ അങ്ങനെയും ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ നീക്കണത് ഒരു ഒന്നരക്കൊക്കെയാണ്. പിന്നെ ഞാൻ വേഗം മുടിയൊക്കെ കെട്ടി വാഷ്റൂമിലൊക്കെ പോയിട്ട് പിന്നെയും വന്ന് കിടന്നു കേട്ടോ. അപ്പോ എന്താ നമ്മൾ പിന്നെ ഒന്നും കാണിക്കാനുണ്ടായിരുന്നില്ല, വെറുതെ ഇരിക്കൽ തന്നെയായിരുന്നു. ഇനിയിപ്പോ കോളേജൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാലായിരിക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക ചെയ്യാൻ. പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ